അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളിലെ സമാന്തര പാതകൾ തകർന്ന് യാത്രാക്ലേശം രൂക്ഷമായി. മലയോര ഹൈവേ നിർമ്മാണത്തിനായി വാഹനങ്ങൾ തിരിച്ചുവിട്ടതാണ് റോഡുകൾക്ക് തിരിച്ചടിയായത്. ചെറുവാഹനങ്ങൾക്ക് മാത്രം ശേഷിയുള്ള റോഡിലൂടെ ഭാരം കയറ്റിയ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഓടിയതാണ് റോഡുകളുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. പഞ്ചായത്തിലെ റോഡുകൾ ജനസാന്ദ്രതയ്ക്ക് അനുസൃതമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. അമിതഭാരം കയറ്റിയ വാഹനങ്ങൾക്ക് സ്ഥിരമായി ഓടാൻ ഗുണനിലവാരത്തിലുള്ള റോഡല്ലിത്. മലയോര ഹൈവേ നിർമ്മാണം തകൃതിയായി നടക്കുന്നതിനാൽ വാഹനങ്ങൾ റോഡിന്റെ അവസ്ഥ മനസ്സിലാക്കാതെയാണ് തിരിച്ചുവിട്ടിരിക്കുന്നത്. കാഞ്ചിയാർ പഞ്ചായത്തിലെ വെള്ളിലാങ്കണ്ടം ലബക്കട റോഡ്, വെള്ളിലാങ്കണ്ടം കൽത്തൊട്ടി കട്ടപ്പന റോഡ്, അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ തോണിത്തറി റോഡ് എന്നിവയെല്ലാം തകർന്ന് ഗതാഗതയോഗ്യമല്ലാതായി. മലയോര ഹൈവേ നിർമ്മാണം പുരോഗമിക്കുമ്പോൾ കൂടുതൽ റോഡുകൾ ഈ അവസ്ഥയിലെത്തും. മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് മുന്നേറുകയാണ്. ഈ സമയത്ത് നമ്മുടെ വാഹനങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെ റോഡുകൾ വിവിധ റോഡുകളിലൂടെയാണ് ഇപ്പോൾ തിരിച്ചുവിട്ടിരിക്കുക. ഈ വഴികൾ വാഹനങ്ങളുടെ നിരവധിയായ വാഹനങ്ങൾ ഒരേ സമയം എത്തുന്നതിനാൽ റോഡ് തകർന്ന് പൂർണ്ണമായിട്ടും തകരുന്ന ഒരു സ്ഥിതിയുണ്ട്. കാരണം നമ്മുടെ ഭാരമേറിയ വാഹനങ്ങളൊക്കെ സഞ്ചരിക്കാനായിട്ട് പറ്റിയ സാഹചര്യമല്ല ഈ റോഡുകൾക്കുള്ളത്. ഈ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പല ഭാഗങ്ങളിലും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാത്തതിനാൽ അപകടങ്ങളും പതിവാണ്. റോഡ് നിർമ്മാണത്തിനായുള്ള കലുങ്കുപണികൾ പുരോഗമിച്ചതോടെ ബസ്സുകളും ഭാരം കയറ്റിയ ചരക്ക് വാഹനങ്ങളും പ്രധാന റോഡിൽ ഗതാഗതക്കുരുക്ക് മൂലം പഞ്ചായത്ത് റോഡ് വഴിയാണ് കടന്നുപോകുന്നത്. വീതി കുറഞ്ഞതും സംരക്ഷണ ഭിത്തികൾ ഇല്ലാത്തതുമായുള്ള റോഡുകൾ വഴിയാണ് വാഹനങ്ങൾ ഓടുന്നത്. ഇത് വലിയ അപകടത്തിനും വഴിയൊരുക്കും. യാതൊരു ദീർഘവീക്ഷണവുമില്ലാതെ ഇതുവഴി വാഹനങ്ങൾ കടത്തിവിടുന്നതിനാൽ ഗതാഗതക്കുരുക്കും പതിവാണ്. റോഡ് വികസനം ഉണ്ടാക്കുമ്പോൾ പകരം സംവിധാനമൊരുക്കാൻ അധികൃതർ തയ്യാറാകാതിരുന്നതാണ് തിരിച്ചടിയായത്. ഫണ്ടിന്റെ അപര്യാപ്തത മൂലം തകർന്ന പല റോഡുകളും പുനർനിർമ്മിക്കാൻ കഴിയാതെ പഞ്ചായത്തുകളും പ്രതിസന്ധിയിലാണ്. മലയോര ഹൈവേ നിർമ്മാണം പൂർത്തിയാകുമ്പോഴേക്കും പഞ്ചായത്തുകളിലെ സമാന്തര പാതകളിലൂടെ നടന്നു പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലെത്തും. ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ.